Welcome back, karimashi lovers. In this video, a non-veg thali challenge. A 45-minute non-veg thali challenge. I know that flop chance. But not we have a corona time. I don't eat outs. So, I will try to make a little bit of a garlic, ginger, pinny duru, chamandi, ola in dakan, chamandi la achar and dakanitana, a pidakanam kuna, ready a kam, the kaidinian ready a kid cutato, but petanura. I am going to make a glass of water. Paneer butter masala, paneer butter and dakam. A padder and duty nam kazan and a chayam, a passaman and 20 minutes under nam kadun, ready a cup. Pinny stow matita, put your stow on chibajas in day, Irithinanu riba, Adatola Priatana, and Chanaithinanu, Arthimunu ribana, tomatis stow. I will try to fry it.
പരിപ്പ് വെന്തു ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് പരിപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൽ പെട്ടെന്ന് അരി വെക്കാന്ന്. ഇപ്പൊ ഓൾമോസ്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ നമുക്ക് അടുത്ത ജീര റൈസ് ആണ് കേട്ടോ റെഡി ആക്കണത്. ഇപ്പോ സിമ്പിൾ ജീര റൈസ് ആണ് കേട്ടോ. ഒരു ഫുൾ ഇത് നെയ്യ് ഒഴിക്കാം, റെഡി ആവട്ടെ. കുറച്ചധികം എനിക്ക് ജീരകം ഇഷ്ടമില്ല, അപ്പൊ അതുകൊണ്ട് ഇത്രയും ജീരകം ഇട്ടെടുക്കണത്. ഇനി അരിയിടാം. നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് കലക്കി കൊടുക്കണം. കുറച്ചുപ്പ്. അപ്പൊ അത് അരിയാകുമ്പോഴേക്കും നമുക്ക് ലസോനി ദാലിനുള്ള ഇത് ചെയ്യാം. ഇതിപ്പോ ഈ പനീർ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ലസോനി ദാൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ ഈ ഒരു ചട്ടി ഉണ്ടായത്, ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കാണാൻ വേണ്ടി. അപ്പൊ ഞാനേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പോവാ, ഇത് കുറച്ചു നേരം പിടിക്കും ചൂടാകാൻ. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് നെയ്യ് ഒഴിക്കാം. ഇത്രയും ജീരകം. കുക്കർ വിസിൽ വന്നിട്ടോ, ഒരെണ്ണം കൂടി വന്നിട്ട് നമുക്ക് അത് ഓഫ് ചെയ്യാം കേട്ടോ. പൊട്ടി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് കുറച്ച് ഇത് ഗാർലിക് അരിഞ്ഞത് ഇടാം. കുറച്ച് ഗാർലിക് പേസ്റ്റ്, പൊടിക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇടണമെന്നുള്ളവർക്ക് ഇടാന്ന് പറയണത്. എന്തായാലും മുളക് പൊടി ഞാൻ എന്തായാലും ഇടുന്നില്ല കേട്ടോ. നമുക്ക് പരിപ്പ് അങ്ങോട്ടേക്ക് ഒഴിക്കുകയാണ്. കുറച്ച് തിക്കായി പോയിന്ന് എനിക്ക് തോന്നി, അപ്പൊ ഇച്ചിരി വെള്ളം ഒഴിക്കാണ് കേട്ടോ. നമ്മുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജീരകം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇടുക, എന്നിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം. കാരണം നമുക്ക് ഇതില് വേറെ സാധനങ്ങൾ വേവിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ജീര റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ടെൻ ഇത് കൊണ്ടേ വെക്കട്ടെ. ഇതെന്തായാലും വിചാരിച്ച പോലെ അങ്ങ് നടക്കുന്നില്ല. കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ സാധനങ്ങൾ. എന്നാ വെച്ച് കഴിഞ്ഞാല് ഇടയ്ക്ക് വേറെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരുമിച്ചെല്ലാം കൂടി ഇങ്ങനെ താലി പോലെ ഉണ്ടാക്കുന്നത് ഒരുമിച്ച് ആദ്യമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷൻ ഇങ്ങനെ വരികയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇനി നമ്മുടെ ലസുനി ദാലിന്റെ പരിപാടി നോക്കട്ടെ. അപ്പൊ ആ അതേ നോക്കണേ മുമ്പ് ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ എന്താണ് ജീര ആലു ജീരയ്ക്ക് വേണ്ടിയിട്ടുള്ള ആലു ഒന്ന് വേവിക്കാൻ വെക്കാം. കുക്കർ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ അതെന്തായാലും വേവിക്കാൻ വെക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വേവിക്കാം. അപ്പൊ അതെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ലസുനി ദാൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള ഗാർണിഷിങ്ങിന് വേണ്ടി. അപ്പൊ ഇനി ലസുനി ദാലിലേക്ക് നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇടണം, അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോ ഇതെന്തായാലും ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇടുക, എന്നിട്ട് ഇത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് പൊട്ടിക്കാനുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ ജീരകം, ജീരകം ഇല്ലാത്ത കഴിവില്ല, ജീരകം പൊട്ടിക്കാം. കുറച്ച് വീണ്ടും ഗാർലിക്, കുറച്ച് രണ്ട് മുളക്, പിന്നെ വീണ്ടും കുറച്ച് മല്ലിയില, നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊഴിക്കാം കേട്ടോ. കണ്ടോ, അപ്പൊ അങ്ങനെ നമ്മുടെ ലസുനി ദാൽ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ചുമപ്പിന്റെ ഒരു കുറവുണ്ട്, എന്തായാലും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് അവിടെ കൊണ്ട് വെക്കാം കേട്ടോ.
നമുക്ക് പനീറിന്റെ പരിപാടി നോക്കണ്ടേ? പനീർ മട്ടർ. അപ്പൊ പനീർ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തത് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതിലെന്തായാലും കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്. അപ്പൊ നമുക്കത് പെട്ടെന്ന് അതിലേക്ക് തീരിയാം. ആദ്യം തന്നെ പതിവ് പോലെ തന്നെ നെയ്യ് ഒഴിക്കുക. പിന്നെന്താണ് ഊഹിക്കാലോ? ജീരകം. ഇതെന്തായാലും പൊട്ടനേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് നോക്കാം റെഡി ആയിട്ടുണ്ടാന്നേ. ഓക്കെ, ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇതെന്താ പൊട്ടാത്ത? പൊട്ടട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇത് റെഡി ആക്കാനുള്ള ചീനച്ചട്ടി എടുക്കാം. പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പൊട്ടിയിട്ടുണ്ട്. നേരെ സവാള ഇടണം. ഇതിപ്പോ എന്തായാലും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. ഇതിപ്പോ എന്തായാലും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരെണ്ണം ചെയ്തിട്ട് അപ്പുറത്ത് ചെയ്യാം. ഇതൊന്നത് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഒഴിക്കുക കേട്ടോ. ഇതെന്തായാലും കുറച്ച് വേഗണം. നമ്മളിപ്പോ ഈ തക്കാളി ഒഴിച്ചല്ലോ, ഇനിയിപ്പോ എന്തായാലും കുറച്ച് വേവണം. അപ്പൊ ആ വേവണ സമയം കൊണ്ട് നമുക്ക് ഈ ആലുജീര ഉണ്ടാക്കാം. ആലുജീര പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതൊന്നും വേവണ സമയം കൊണ്ട് ഈ തക്കാളി എന്തായാലും വേവണ്ടേ. ഇത് പതിയെ വറ്റി വന്നു. അപ്പൊ ഞാൻ ഒന്ന് അടുപ്പ് മാറ്റി തരണേ. അപ്പൊ ഇത് വറ്റി വന്നപ്പോ നമുക്ക് കുറച്ച് സ്പൂണൊന്നും കാണുന്നില്ല. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത് ഇവിടെ പൊടിച്ചതാണ്. കുറച്ച് മഞ്ഞപ്പൊടി ഇതിട്ടിട്ടൊന്ന് വഴറ്റാം. ഇതൊന്ന് വെള്ളം വറ്റാനുണ്ട് കേട്ടോ. നമ്മുടെ ആലുജീരയ്ക്ക് വേണ്ടി ഞാൻ നമ്മുടെ കടുകെണ്ണയാണ് എടുക്കണേ. കുറച്ച് ചിക്കോളം നെയ്യ് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് നമുക്ക് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ജിഞ്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ജീരകം. കുറച്ച് പൊടിക്ക് മല്ലിപ്പൊടി. കുറച്ച് മഞ്ഞപ്പൊടി. ഇത്രയും ആമിച്ചൂറുണ്ടല്ലോ നമ്മുടെ പച്ചമാങ്ങയുടെ ഡ്രൈ പൊടി. പച്ചമാങ്ങയുടെ ആണ് മാങ്ങയുടെ ഡ്രൈ പൊടി. ഇത്രയും ഗരം മസാല ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ആലിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കൊറിയണ്ട. അപ്പൊ നമ്മുടെ അങ്ങനെ ആലുജീര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കൊണ്ടുവെക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ പനീർ മട്ടറിന്റെ എല്ലാ വെള്ളമൊക്കെ വറ്റി എണ്ണ വന്നിട്ടുണ്ട് കുറച്ച് പുറത്തേക്ക്. ഇനി നമുക്ക് മട്ടർ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം കേട്ടോ. അതെ, എന്താ നമ്മുടെ ആലുവില് കായം ചേർക്കണായിരുന്നു, ഞാൻ മറന്നു. അപ്പൊ ചേർക്കാൻ പോവാണേ. ഈ ഗ്യാസ് അടിക്കല്ലേ. ഇതാക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മളുടെ ജീര റൈസ് റെഡിയായി, ലസുനി ദാൽ റെഡിയായി, പിന്നെ ആലു
ജീരാലു റെഡിയായി. ഇനി ഞാൻ പൂരി ഉണ്ടാക്കണം കേട്ടോ, ചെറിയ പൂരിയില്ലേ, അപ്പൊ അത് പൂരിക്ക് കുഴയ്ക്കാം. അപ്പൊ ആ സമയം കൊണ്ട് നമ്മളുടെ മട്ട ഈ എന്തായാലും പിന്നെ ഗ്രീൻ പീസ് അല്ലേ, പീസ് വേവണമല്ലോ, അപ്പൊ അതിനടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് കുഴയ്ക്കാം. അപ്പൊ നമുക്ക് പൂരിക്കുള്ള മാവ് എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഇതേ റവ മതി, പിന്നെ കുറച്ച് ഉപ്പ്, ഗീ, നെയ്യ്. നമുക്കിപ്പൊ അതൊക്കൊന്ന് കുഴയ്ക്കാം കേട്ടോ. ഇതപ്പോ വെന്തിട്ടുണ്ട് കേട്ടോ, ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഇടാം. ചിലർക്ക് ഇത്ര മട്ടർ വേണമെന്നില്ല കേട്ടോ, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കുറെ ഇങ്ങനെ ഇതുള്ളത്. കുറച്ചും കൂടി വെള്ളം വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കൊറിയാണ്ടർ ലീഫ് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല ഇടുകയാണേ, കുറച്ച് മതി. പിന്നെ നമുക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ഇടണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു മണം വരുന്നത് കസൂരി മേത്തി ഇട്ടേക്ക്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് കുറച്ച് ഫ്രഷ് ക്രീം, ഫ്രഷ് ക്രീമും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അപ്പുറത്ത് ഉണ്ടാക്കാം. ഇനി അടുത്ത് നമുക്ക് പൂരിയും കൂടി ഉണ്ടാക്കാം. ഞാനിവിടെ ഒട്ടും തന്നെ ഉണ്ടാക്കാത്ത സാധനം കേട്ടോ ഈ പൂരി. ചൂടായി. അങ്ങനെ പൂരി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ബാക്കിയുള്ള പൂരിയും കൂടി ഞാൻ ചുട്ടെടുക്കട്ടെ കേട്ടാ. അപ്പൊ ഇനി ഫൈനലി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചമ്മന്തി ഉണ്ടാക്കലാണ്. ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലും പറയാം, അതാണ്. അപ്പൊ അതിന് ഞാൻ ചുമന്ന കളറിലെ പച്ചമുളകാണ് കേട്ടോ എടുത്തേക്കണത്, കണ്ട ഇതാണ്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാം. അപ്പോ ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് പച്ചമുളകാണ് കേട്ടോ, പച്ചമുളക് എന്ന് പറഞ്ഞാൽ ചുമന്ന കളറിലെ പച്ചമുളക്. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ചമ്മന്തി ഉണ്ടാക്കുന്ന കാര്യം. അപ്പൊ അതിലേക്ക് ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വാഴപ്പഴം എടുത്ത് ചേർക്കണം. ഇതുകൊണ്ട ഇത്രയും വാഴമ്പുളി ചേട്ടത്തി തന്നിട്ടാണ് കേട്ടോ അമ്മയ്ക്ക്. നേരത്തെ പൂരി ഉണ്ടാക്കിയ ചീനച്ചട്ടി ഉണ്ടല്ലോ, അതൊന്ന് കത്തിച്ചിട്ട്. ഓ, ക്യാമറ ഓണായിരുന്നില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇട്ടത് കുറച്ച് ജീരകം, കടുക്, ഉലുവ, പെരിഞ്ചീരകം, അയമോദകം. ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് മറന്നു വരുന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഫ്രൈ ചെയ്യാം. പിന്നെ കുറച്ച് കായം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണം, അതില്ലേ, അതിലേക്ക് ഇത് ഇടാം. എന്നിട്ട് പൊടിക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചിടണം. താളിച്ചിടാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പൂരി ഉണ്ടാക്കിയ എണ്ണ ഉണ്ടല്ലോ, അത് കുറച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് കടുകിടണം, കുറച്ച് ഉഴുന്ന്, പിന്നെ കുറച്ച് കടലപ്പരിപ്പ് കേട്ടോ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ഇടണം. നേരത്തെ അരച്ച് വെച്ചില്ല ചമ്മന്തി കൂട്ട്. അപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ ഇത് നമ്മുടെ പനീർ മട്ടർ, ഇത് നമ്മുടെ ആലു, ജീര, ഇത് ജീര റൈസ്, ഇത് ലസുനി ദാൽ, ഇത് നമ്മുടെ ഭൂരി, ഇത് നമ്മുടെ അച്ചാറ്. അപ്പം അതിന് വിളമ്പാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ഇതിൽ വിളമ്പിയിട്ട് മിസ്റ്റർ ഹുസ്മിന് കൊടുക്കാം.
അപ്പൊ വർക്ക് ഫ്രം ഹോം ഒക്കെ കഴിഞ്ഞിട്ട് മോഹം കഴിയൊക്കെ റെഡി ആയിട്ടിരിക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി. എന്തൊക്കെയാണ് സാധനം? എനിക്കിത് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണ്ടേന്നൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ വെക്കാണ്. പേരൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത്. അങ്ങനെ ഞാൻ ചോദിക്കരുത്. 10 വർഷം പേര് പറഞ്ഞു. എന്റെ കഴിക്കാൻ ഞാൻ പറയുന്നേ കഴിക്കാവും. ജീര റൈസ് നല്ല കണ്ടില്ലേ, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നമ്മൾ ഒരുമിച്ചല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി മിസ്റ്റർ ഹസ്ബൻഡ് കഴിക്കാൻ ഇരിക്കും. തൈര് വെക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അച്ചാറ് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൽ തൈരിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ പപ്പടം എക്സ്ട്രാ ഞാൻ ചുട്ടിട്ടുണ്ടായിരുന്നു. ആ ചുട്ട് ഞാൻ നേരത്തെ വെച്ചിരുന്നതാണ്. പിന്നെ സവാള. അപ്പോൾ അങ്ങനെ ഫുൾ തലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിംഗ് സെറിമണിയാണ് അല്ലേ. അപ്പോൾ ആദ്യം എന്താണ്, എങ്ങനെ തുടങ്ങണ്ടേ? എനിക്ക് ഇതിൻ്റെ ഒരു രീതി അറിയാം. കൈ ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. ആദ്യം പൂരി കഴിക്കാം. പൂരി എന്തിന്റെ കൂടെ കഴിക്കും? സൂപ്പർ, നന്നായിട്ട്. അടുത്തത് പനീർ മട്ടർ ട്രഷാണ്. അടുത്തത് പനീർ മട്ടർ ആണ്. നമ്മുടെ അടിപൊളി. എനിക്ക് പരിപ്പിനേക്കാളും ഇഷ്ടപ്പെട്ടു പനീർ. അടുത്തത് ആരും നല്ലതാണ്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. ബാക്കിയുള്ളതിന് അത്രയും പോരാ. പിന്നെ പിക്കൽ അടിപൊളി. റൈസ് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഈ ദാലും റൈസും കൂടി ഒന്ന് കൂട്ടി കഴിക്കട്ടെ. പിന്നെ പപ്പടം ഉണ്ട്. പിന്നെ ഈ ഈ തൈര് എങ്ങനെ കഴിക്കണെന്നുള്ളതും അറിയില്ല. എന്നാലും ഞാൻ കഴിക്കാൻ പോട്ടോ. പക്ഷെ അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 40 മിനിറ്റ് കൊണ്ടൊന്നും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ. നല്ല നല്ല പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി ഒരുമിച്ച് കഴിക്കട്ടെ. നിങ്ങൾക്കും ഇങ്ങനെ ഇപ്പോ പരീക്ഷിച്ചു പോകാനൊക്കെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലേ? അവരൊക്കെ എല്ലാവരും പരീക്ഷിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളാണ് ലാസ്റ്റ്. അപ്പൊ ഞങ്ങളാണ് ലാസ്റ്റ്. ഇനി ആർക്കും ഇത് പരീക്ഷിക്കാൻ പറ്റില്ല. ഇനി അതായത് ലാസ്റ്റ് ഞങ്ങൾ എടുത്തു. ഇനി ലാസ്റ്റ് സ്ഥാനം ആക്കൂല. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ. ശരിക്കും നല്ലതാ. ആണോ? ശരിക്കും നല്ല. താങ്ക് യു. ഇനി വേ ഞാൻ അമ്മയും കഴിക്കട്ടെ.